ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അഞ്ജലി. ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ്. 7 വർഷമായിട്ട് ഖത്തറിലാണുള്ളത്. ഇവിടെ ഒരു ഇന്റർനാഷണൽ എയർലൈനിന്റെ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോ ഖത്തറിന് കേൾക്കുമ്പോൾ അറിയാലോ ഏത് എയർലൈൻ ആയിരിക്കും. ഞാൻ പക്ഷേ പഠിച്ചത് ഇതൊന്നുമല്ല. ഞാൻ പഠിച്ചത് എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. അത് കഴിഞ്ഞ് കുറച്ചു കാലം വെറുതെ ഇരുന്നു, ആസ് യൂഷ്വൽ. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് അമ്മ പറയുന്നത്, മോളെ ഒരു പരസ്യം കണ്ടു, ഒരു റിയാലിറ്റി ഷോവിൻ്റെതാണ്, മെടുക്കി എന്നാണ് പേര്. അപ്പൊ ആ ടൈമിൽ മഴവിൽ മനോരമയിലെ ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു. അപ്പൊ അതില് ട്രൈ ചെയ്യുക കിട്ടും, വെറുതെ ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ട്രൈ ചെയ്തപ്പോൾ അത് കിട്ടി. കിട്ടി അടിപൊളിയായിരുന്നു. നല്ലൊരു മീഡിയ എക്സ്പോഷ്യർ ആയിരുന്നു. ഒരു സെലിബ്രിറ്റി ഫീലൊക്കെ ആയിരുന്നു ആ ടൈമില്, ഒരു ടീനേജ് ടൈമാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു സെമി ഫൈനൽസ് വരെ ഞാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആസ് യൂഷ്വൽ എല്ലാവർക്കും വരുന്ന പോലെ കുറച്ച് സീരിയലിലും മൂവീസിലൊക്കെ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫീൽഡ് എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ടും എനിക്ക് എന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടും തന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും ട്രൈ ചെയ്യാം. പക്ഷെ ആ ടൈമിൽ മോഡലിംഗ് വലിയ താല്പര്യമായിരുന്നു. മോഡലിംഗ് ഫോട്ടോഷൂട്സ് ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു. ഫോണിൽ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കും, അത് കണ്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക, ഇതൊക്കെ ഇപ്പം പണി. അങ്ങനെ കഴിഞ്ഞ് ഞാൻ പിന്നെ എന്റെ ഫീൽഡിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഫ്ലൈറ്റ് ഓപ്പറേഷൻസിൽ കുറച്ച് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തു. പിന്നെയാണ് ഞാൻ ക്യാബിൻ ക്രൂ ആയിട്ട് വരുന്നത്. ക്യാബിൻ ക്രൂ ആയി ഇവിടെ 7 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ലോകം ചുറ്റ ഇത് തന്നെ. ഫുൾ കുറെ ഡെസ്റ്റിനേഷൻസ് കാണാൻ പറ്റി. അപ്പൊ അവിടെ പോയി അടിച്ചു പൊളിക്കുക, തിരിച്ചു വരിക, ഇവിടെ കുറച്ച് അടിച്ചു പൊളിക്കുക, ഇതൊക്കെ തന്നെയാണ് ലൈഫ്. കുറെ കാലമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കറങ്ങലിനൊരു സ്റ്റോപ്പ് ഇടണം എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഖത്തറിൽ വന്ന ടൈമിൽ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊല്ലം ഫോട്ടോഷൂട്ട്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ നല്ല രസമായിരുന്നു, ഇവിടുത്തെ ഒരു ചെറിയ എന്റർടൈൻമെന്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിലേക്ക് വരാമെന്ന് പ്ലാനൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഞാനൊരു അടിപൊളി ഫോട്ടോഗ്രാഫറിനെ മീറ്റ് ചെയ്തു. ആളുടെ പേര് അനുലാൽ. ആള് സെലിബ്രിറ്റി ഫാഷൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ട്രഡീഷണൽ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യും. ചെയ്തിട്ട് വിഷു ആ ടൈമിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു അങ്ങനെ കുറച്ചുകൂടെ പ്രോജക്ട്സ് ചെയ്യാമെന്ന്. അപ്പം അതൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ. ഇപ്പോൾ നാട്ടിൽ വന്ന് ഇതൊക്കെ നിർത്തി കുറച്ച് ഫാമിലി ടൈമൊക്കെ അടിച്ചു പൊളിച്ച് എന്റെ പാഷൻ കണ്ടിന്യൂ ചെയ്യാൻ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്നുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് മീ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.